ഹലോ എവരിവൺ, വെൽക്കം ടു ഹാഷ്ടാഗ്. ഇതെന്റെ കൂട്ടുകാരനാണ് നിതിൻ സക്രിയ. ഇന്ന് ഞാൻ ഇവന്റോട് കൂടെയാണ് ഹാഷ്ടാഗ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ യുവാക്കൾ എല്ലാവരും പലതരത്തിൽ യേശുവോട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. പത്രോസ്ലിഹ പ്രകാരം പറയുന്നു, യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണ്. നമ്മളെല്ലാവരും ശക്തന്മാരാണ് അല്ലെ? പക്ഷേ നമ്മൾ ആരൊക്കെയാണ് യേശുവിൽ ശക്തന്മാരെന്ന് അറിഞ്ഞുവിടാം. പക്ഷെ പലർക്കും പലപ്പോഴും യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പല രീതിയിലാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യേശു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ എല്ലാ കുറവുകളോടും കൂടി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സ്വന്തം ചങ്കാണ്. ഇപ്പം നിതിനോട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ അത് വ്യത്യസ്തമായിരിക്കും, വേറെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിരിക്കും, നമ്മുടെ ക്യാമറമാനോട് ചോദിച്ചാൽ ആൾക്കും വ്യത്യസ്തമായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് കേൾക്കാൻ പോവുകയാണ്, ഇന്ന് മുതൽ നമ്മൾ കേൾക്കാൻ പോവുകയാണ്, എന്താണ് യേശുവിനെ കുറിച്ച് നമ്മുടെ യുവാക്കന്മാർക്കുള്ള കാഴ്ചപ്പാട്. ഇന്ന് എല്ലാവർക്കും സഭയോടും സഭയുടെ വിശ്വാസത്തോടും ഒക്കെ ഇങ്ങനെ കുറച്ച് പുറകോട്ട് വരുന്ന ഇതല്ലേ? നമുക്ക് നോക്കാം, നമുക്ക് നിതിനോട് തന്നെ ചോദിച്ചു നോക്കാം. നിതിനെ, എന്താണ് നിന്റെ കാഴ്ചപ്പാട് ഈശോ? ഹൂ ഈസ് ജീസസ് ഫോർ യു? എൻ്റെ ലൈഫിൽ എന്നെ എപ്പോഴും നല്ല വഴി കാണിച്ചു തരുന്ന ഒരാളായിരുന്നു. നല്ല അപ്പൻ, സ്നേഹത്തിൻ്റെ ഒരു പ്രതിലോകമാണ് യേശു ശരിക്കും എൻ്റെ ലൈഫിൽ. ഞാൻ തെറ്റിലേക്ക് വഴുതി പോകുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ നീ അത് ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു എന്നുള്ള ഒരു ശക്തി, സ്നേഹം എന്നുള്ള പേരാണ്. പക്ഷെ എനിക്ക് കൂടുതലും എൻ്റെ മനസ്സിൽ വരുന്നത് അപ്പം സ്നേഹം, നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം. നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുന്ന പോലല്ല, ദൈവം അൺകണ്ടീഷണലായിട്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മൾ ലൈഫിൽ നമ്മൾ എന്താണെന്നും നമ്മൾ എത്ര വലിയ പൊസിഷനാണോ എത്ര ചെറിയ പൊസിഷനാണെന്നൊന്നും ദൈവം നമ്മൾ നോക്കത്തില്ല. നമ്മൾ മനുഷ്യരും ആ ഒരു സ്നേഹമാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. കൊച്ചിലോട്ട് അങ്ങനെ തന്നെയായിരുന്നു, ഈശോ സ്നേഹമാണല്ലേ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് കൊച്ചിലോട്ട് സ്നേഹമാണെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം കൊച്ചിലൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ ഈശോ വന്ന് അടിക്കുക എന്നൊക്കെ പറഞ്ഞ അമ്മ ഒരുപാട് പേടിപ്പിച്ചിട്ടൊക്കെയാണ്. അപ്പൊ ഈശോ സ്നേഹമാണെന്നല്ല ഇപ്പോഴും ശിക്ഷിക്കുന്ന ഒരാളാണ് എന്റെ മനസ്സിൽ വന്നിരിക്കുന്നത്. അതിന് കൊച്ചിലോട്ട് ഈശോ ഭയങ്കര സ്നേഹമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സ്നേഹമായിട്ട് തന്നെയാ. വേറൊരു പേര് എനിക്ക് യേശു എന്ന് കേൾക്കുമ്പോൾ, ഈശോ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് മറ്റൊരു പേര് ശരിക്കും എന്റെ മനസ്സിൽ വരത്തില്ല. സ്നേഹം ആ പേര് തന്നെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ശരിക്കും ചെറുപ്പം തൊട്ട് വേറൊരു ഇതും എനിക്ക് തോന്നിയിട്ടില്ല ശരിക്കും. അത് വളർന്നു വരുമ്പോഴും ആ ഒരു വിശ്വാസം കൂടുതലും എൻ്റെ ലൈഫിൽ വിലപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ ശരിക്കും. അതിനൊരു തളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല ശരിക്കും. സ്നേഹം ഇങ്ങനെ വഴികൊരു തന്നോണ്ടിരിക്കുക. എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? മീൻസ് യേശുവിനെ സ്നേഹമാണെന്ന് എനിക്ക് അറിയിച്ച എന്നൊരു ഇൻസിഡന്റ്, അത് ഇതാണല്ലോ നമ്മളിങ്ങനെ വളർന്നു വരുന്നത്. ഒരു ഇൻസിഡന്റ് പറയാം. ഒരുപാട് ഇൻസിഡന്റ് ഉണ്ട്. അപ്പം പലതവണയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് വണ്ടിയൊക്കെ ഓടിക്കുന്നത്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പല അപകടങ്ങളും മാറിപ്പോയിട്ടുണ്ട്. ഒരുപാട് തവണ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്കറിയാമല്ലോ, ഞാൻ ദിവസവും കോളേജിൽ പോയിക്കൊണ്ടിരുന്ന ബൈക്കിനായിരുന്നു, റെയിൽവേ സ്റ്റേഷനിലൊക്കെ ബൈക്കിനായിരുന്നു പോകുന്നത്. അപ്പം പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് അപകടങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ല മാറിപ്പോയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് അപകടങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ വിളിച്ചിറങ്ങേണ്ട ഒരു കൃപ തന്നെയാണെന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ ഒരിക്കലും ദൈവത്തെ കാണാൻ ശ്രമിക്കുന്നില്ലെന്നു അല്ലേ? ഇപ്പം നീ പറഞ്ഞ കാര്യമാണെങ്കിലും ഈ വണ്ടിയെ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും കെയർ ചെയ്യുന്നില്ല. ചില നമ്മളൊക്കെ ഈ വലിയ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ വലിയ ക്യാൻസർ മാറിയ കാര്യവും, ക്യാൻസർ മാറിയ ചെറിയ കാര്യമല്ലേ കേട്ടോ, ക്യാൻസർ മാറിയ കാര്യവും അല്ലെങ്കിൽ വലിയ വലിയ മുടന്തിന്റെ സൗഖ്യം കിട്ടുന്നത് അന്തര കാഴ്ച കിട്ടുന്നൊക്കെ വലിയ കാര്യം, അങ്ങനെ വലിയ കാര്യമല്ലെന്നല്ല, അതെല്ലാം വലിയ കാര്യമാണ്. പക്ഷെ ചെറിയ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ഈശോയെ കാണാൻ സാധിക്കുന്നില്ല, അത് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു, നമുക്ക് ഇവിടം വരെ വരാൻ പറ്റി, ഇതെല്ലാം ഈശോയുടെ വലിയ കരുണയും കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ? എന്ത് തോന്നുന്നു? നമ്മൾ ശരിക്കും അതാ ഒരു നിമിഷം നമ്മൾ ശ്വാസം വലിക്കുന്നത് വരെ ശരിക്കും ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പലപ്പോഴും തെറ്റിപ്പോയി ജീവിക്കുമ്പോൾ ഒക്കെ നമുക്ക് ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ അഹങ്കരിക്കും ഓരോ കാര്യത്തിന്, ചില സമയത്ത് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കും. പക്ഷെ അന്നേരമൊക്കെ നമ്മളെ എന്നെ സംബന്ധിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ നമ്മൾ അഹങ്കരിക്കാനൊന്നുമില്ല, ദൈവത്തിന്റെ കൃപയാണ് നമ്മുടെ ഓരോ സെക്കൻഡിലെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചിന്തയാണ് ശരിക്കും. ഇവിടെ തെറ്റിപ്പോയെന്ന് പറഞ്ഞാലും ഇല്ല, തിരികെ കൊണ്ടുവരുന്ന ഒരു ശക്തി എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹം അനുഭവിച്ചിട്ടുള്ള കുമ്പസാരക്കൂട്ടിലായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാനൊരു പ്ലസ് ടു തൊട്ടാണ് ഇങ്ങനെ നിരന്തരം ആഴ്ചയാഴ്ച കുമ്പസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എനിക്കൊരു കുമ്പസാരകനുണ്ട്. എനിക്ക് ഇപ്പൊ ഞാൻ ആ കുമ്പസാരിക്കുന്ന അടുത്തോട് ചെല്ലുമ്പോഴത്തേക്കും മറ്റേ ഹൈവിനി ആക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്പസാരിക്കാനായിട്ട് ഓടി വരും. അപ്പൊ എനിക്ക് തോന്നുന്നു കുമ്പസാരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈശോയെ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ നമ്മൾ കുമ്പസാരമൊക്കെ ഭയങ്കര വൈറലാ, കുമ്പസാരത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ, നമ്മൾ എത്ര വിശുദ്ധരായിട്ട് ജീവിച്ചെന്ന് ശ്രമിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും തെറ്റുകൾ വരും, സംഭവിക്കും. നമ്മുടെ ലൈഫിൽ ഡെയിലി ലൈഫിൽ എന്തായാലും പ്രശ്നങ്ങൾ വരും. പക്ഷെ ആ സമയത്ത്
നമ്മൾ ആ കഥകളിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിക്കുന്നത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുംഭസാരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു റിലീഫ്, വലിയൊരു റിലീഫാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു ആശ്വാസമാണ് ഫീൽ ചെയ്യുന്നത്. എന്തൊക്കെയോ നമ്മുടെ ഭാരം ഇറങ്ങിപ്പോയതുപോലെ ഒരു ഫീല് നമുക്ക് എപ്പോഴും വരും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കൂതാശയിലേക്ക് എന്നെ എപ്പോഴും ദൈവം അടുപ്പിച്ചുകൊണ്ടിരുന്നത്. പണ്ടൊന്നും എനിക്ക് കുംഭസാരിക്കാൻ പേടിയായിരുന്നു, അച്ഛനോടൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തുറന്നു പറയാനൊക്കെ ഭയമായിരുന്നു, എന്ത് വിചാരിക്കും എന്ത് പറയും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ കൂടുതൽ ലൈഫിൽ ദൈവത്തെ അറിഞ്ഞറിഞ്ഞു വന്നപ്പോൾ അത് ശരിക്കും അതൊരു കുറവല്ല. ദൈവം നമ്മൾ എല്ലാം ക്ഷമിക്കാനും മറക്കാനും കഴിവുമാണ് ദൈവം. അത് തുറന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ കൃപ എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. എനിക്ക് വെളുപ്പം തോന്നുന്നുണ്ട് ചില പാപങ്ങളൊക്കെ. ഞാൻ കൊച്ചിലേക്ക് കുമ്പസാര, അതിന്റെ ആദ്യത്തെ കുമ്പസാര ഇങ്ങനെ ഭയങ്കര പോളിഷ്ഡ് കുമ്പസാരായിരുന്നു, ചിലതൊന്നും പറയത്തില്ലായിരുന്നു. കള്ള കുമ്പസാര ഓഫ്കോഴ്സ് പിന്നെയാണല്ലോ ജ്ഞാനമൊക്കെ കൂടുന്നത്. എനിക്കൊന്ന് കള്ള കുമ്പസാരം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ള ഭാരത്തെക്കാളും കൂടുതൽ ഭാരം കൂടും, പിന്നെ ഒരു ഭാരം കൂടും. പക്ഷേ തുറന്ന് കുമ്പസാരിച്ച് കഴിയുമ്പോൾ എന്റെ ഈശോ എല്ലാം ഏറ്റിട്ട് നമുക്ക് ഭയങ്കര ഒരു ഫ്രീ ആയ ഒരു ഫീലൊക്കെ തോന്നിയിട്ടുണ്ട്. ഇന്നും നമ്മുടെ യുവാക്കന്മാരിൽ കുംഭസാരത്തിന്റെ ആ ഒരു വിശുദ്ധിയൊക്കെ നഷ്ടപ്പെടാതെ പോകുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പം നിന്റെ കാഴ്ചപ്പാടി സ്നേഹമാണ് ഈശോയിലെ, ശരിയാ, സ്നേഹം തന്നെയാണ്. എനിക്ക് എൻ്റെ രക്തവാക്യമായിട്ട് ഒരു സംഭവമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ബുക്കിലൊക്കെ ഞാൻ എപ്പോഴും എഴുതി വെക്കുന്ന ഒരു കാര്യമാണ്, സ്നേഹിക്കുന്ന ഒരാളെ ദ്രോഹിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. എനിക്കൊന്ന് ഈശോയെ നമ്മളെ ശരിക്കും സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഒരിക്കലും ദ്രോഹിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എന്റെ അപ്പനും അമ്മയും, അമ്മ എനിക്ക് പോയി അടിക്കാനല്ല, എന്റെ അപ്പനെ പോയി അടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. കാരണം എന്നെ അപ്പൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എന്റെ അപ്പനെ സ്നേഹിക്കുന്നുണ്ട്. ഈശോയെ നമ്മുടെ അപ്പനായി കഴിയുമ്പോൾ, നമ്മുടെ സ്വന്തം സ്നേഹമായി കഴിയുമ്പോൾ, മുമ്പ് പറഞ്ഞത് നമ്മുടെ ചങ്കായി കഴിയുമ്പോൾ നമുക്ക് പുള്ളിയെ ദ്രോഹിക്കാൻ പറ്റത്തില്ല. ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നമുക്ക് എന്ത് തന്നെ ഉണ്ടായാലും നമുക്ക് സ്നേഹമില്ലെങ്കിൽ നമ്മൾ മുഴങ്ങുന്ന ചേമ്പിലേ ഒക്കെ ആയി പോകുന്നു. അപ്പം എനിക്ക് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാത്തതാണ് ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും പ്രശ്നമായിട്ട് മാറുന്നത്. സഭയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, കൂട്ടുകാരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അതൊക്കെയല്ലേ ഇപ്പം ശരിക്കും ഇന്നത്തെ കാലത്തെ പ്രശ്നങ്ങൾക്കെല്ലാം വരുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ഒരു കാര്യം മാത്രമാണ്, എനിക്കൊന്നു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ഈശോയുടെ മാത്രമേ ഞാൻ പറഞ്ഞുതരല്ലേ. എനിക്ക് എന്താ പറയാനുള്ളത്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം തന്നെയാണ് ശരിക്കും ഈശോയുടെ. കാരണം നമ്മള് മനുഷ്യരെ സ്നേഹിക്കുന്നത്, നമ്മൾ ഓരോരുത്തരെയും, നമ്മുടെ അപ്പനെയും അമ്മയും നമ്മളെ കൂട്ടുകാരെയും ഒക്കെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ ഒരു സ്വാർത്ഥതയുണ്ട്, ഒരു ചെറിയ സ്വാർത്ഥതയും. അപ്പനെ സ്നേഹിക്കുന്നു, അമ്മയായതുകൊണ്ട് അമ്മയെ സ്നേഹിക്കുന്നു, കൂട്ടുകാരെ സ്നേഹിക്കുമ്പോഴും അതിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യങ്ങൾ കാണും. ശരിക്കും പറഞ്ഞില്ലെങ്കിൽ പോലും ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും. അപ്പം ദൈവം പക്ഷെ സ്നേഹിക്കുന്നത് നമ്മളെ ഒരു വ്യക്തി എന്ന നിലയില, നമ്മുടെ കുറവുകളെല്ലാം കണ്ടതാണ് ആ ഒരു സ്നേഹമാണ് ശരിക്കും യഥാർത്ഥ സ്നേഹം. അത്രയുള്ളൂ സ്നേഹം, എല്ലാ സ്നേഹം സ്നേഹം സ്നേഹമായിട്ട് കമ്പ്ലിറ്റിരിക്കാം. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് തരാനുള്ളത്, പറഞ്ഞു തരാനുള്ളത് ഒന്നും മാത്രമേ ഉള്ളൂ, സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. ഈശോ അവസാനം പറഞ്ഞിട്ട് പോയ രണ്ടേ രണ്ട് കാര്യങ്ങളും അത് തന്നെയാണ്, എല്ലാവരെയും സ്നേഹിക്കുക എന്ന്. നമുക്ക് ലോകത്തുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നവരായിട്ട് മാറണം, മാറണം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് മുതലല്ലേ നമുക്ക് എല്ലാവരെയും നിസ്വാർത്ഥമായി സ്നേഹിക്കുക. ഞങ്ങൾ പരിശ്രമിക്കട്ടോ, ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾ പരിശ്രമിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ദൈവത്തെ മനുഷ്യരെയൊക്കെ സ്നേഹിക്കുന്നവരായി മാറണം എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഹാഷ്ടാഗിൽ ഇസ്മി ആർ ജി അബീഷ്, ദിസ് ഇസ് റേഡിയോ ആഞ്ചലോസ് വോയിസ് ഫ്രം ഹെവൻ.